ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് നമ്മൾ ടെൻത്ത് ചാപ്റ്ററാണ്. നമ്മൾ നയൻത്ത് ചാപ്റ്ററിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത് പഠിച്ചു. ഇനി നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനുണ്ടായിരിക്കും. അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഈ ടെൻത്ത് ചാപ്റ്റർ പഠിക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഏകദേശം 11 അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഇത് രേഖപ്പെടുത്തണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ രണ്ട് സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുള്ളൂ. ഒന്ന് സെയിൽസും അതിൽ നിന്ന് സെയിൽസ് റേറ്റിന് കുറച്ചുള്ള സംഖ്യ ഉണ്ടായിരിക്കും. മറ്റൊന്ന് ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടായിരിക്കും. പിന്നീട് ഇതൊരു അസറ്റാണ്, ഇത് എവിടെയും രേഖപ്പെടുത്തണം. ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് അസറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ രണ്ട് സ്ഥലത്ത്, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ റവന്യൂ സൈഡിൽ സെയിൽസിൻ്റെ താഴെയായിട്ട് നമ്മൾ രേഖപ്പെടുത്തും. രണ്ടാമത്തേത് ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് അസറ്റായിട്ടും രേഖപ്പെടുത്തണം. ജേണൽ എൻട്രി ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ സംഭവം വരും, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിലും വരും. രണ്ടാമത്തെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കൊടുത്തിട്ടില്ല. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ 31 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുകയാണ്. അപ്പോൾ 3 ശമ്പളം ചില സമയത്ത് നമ്മൾ 2-3 കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്ക് ആ മാസത്തെ 3 ശമ്പളം കൊടുക്കാനുണ്ട്, പക്ഷേ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഈ വർഷത്തെ എക്സ്പെൻസാണ്, അതുകൊണ്ട് ആ എക്സ്പെൻസിനോട് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ, സാലറിയാണ് കൊടുക്കാത്തതെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള സാലറിയോട് കൂടെ ഈ സാലറിയും കൂടി ചേർക്കണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ സാലറി കിട്ടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ എവിടെയാണോ ആ ബന്ധപ്പെട്ട എക്സ്പെൻസ് വരുന്നത്, അതിനോട് കൂടെ ഈ സംഖ്യ ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ വേജസ് ആണ് കൊടുക്കാനുള്ളത് എങ്കിൽ വേജസിനോട് കൂടെ ആഡ് ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. ഇനി സാലറിയാണ് കൊടുക്കാനുള്ളതെങ്കിൽ സാലറിയോട് കൂടെ ആഡ് ചെയ്ത് വരും. ചില സമയത്ത് റെൻ്റ് ഉണ്ടായിരിക്കും. ഇതേപോലെ പല എക്സ്പെൻസുകളും കൊടുക്കാനുള്ളതായിട്ട് വരും. അപ്പോൾ ഏത് എക്സ്പെൻസാണോ ആ എക്സ്പെൻസിനോട് കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്ന സംഖ്യ ആഡ് ചെയ്ത് രേഖപ്പെടുത്തണം. മറ്റൊന്ന്, ഇത് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റിയുടെ കൂടെ നമ്മൾ എഴുതേണ്ടി വരും. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ് സൈഡിൽ കറണ്ട് ലയബിലിറ്റിയോട് കൂടെ എഴുതേണ്ടി വരും. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ്ങൾ, ആ സംഖ്യ എഴുതി വെക്കും. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് എഴുതി വെക്കും. ഇങ്ങനെ അപ്പോൾ ഒരു എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഇത് ഈ വർഷത്തെ എക്സ്പെൻസാണ്, അതുകൊണ്ട് എക്സ്പെൻസിനോട് കൂടെ ആഡ് ചെയ്യണം. എവിടെ? ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ. മറ്റൊന്ന്, രണ്ടാമത് ചെയ്യാനുള്ളത്, ഇത് ഒരു ലയബിലിറ്റിയാണ്, കൊടുക്കാനുള്ള സംഖ്യയാണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റിയിൽ ചേർത്ത് എഴുതേണ്ടി വരും. എഴുതുന്ന ജേണൻട്രിയാണ് നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്, റെൻ്റ് ആണെങ്കിൽ റെൻ്റ് അക്കൗണ്ട് അപ്റ്റർ ടു റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതണം. ഇനി ചില സമയത്ത് നമുക്ക് എക്സ്പെൻസുകൾ മുൻകൂട്ടി കൊടുക്കും, അതിനാണ് എന്ത് പറയുന്നത്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമുക്ക് പിന്നെ ഒരു വർഷത്തേക്കാണ് നമ്മൾ ഇൻഷുറൻസ് അധികവും നമ്മൾ അടക്കുന്നത്. ഇപ്പോൾ ഒരു പിന്നെ നമ്മൾ അടക്കുന്നത് ഒരു 1 നമ്മൾ ഇൻഷുറൻസ് അടക്കുന്നത്. 1 അടച്ച് നമ്മൾ പിന്നെ 1 തൊട്ട് 31 വരെയാണ് നമ്മുടെ പിന്നെ ഫിനാൻഷ്യൽ ഇയർ ഒന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വർഷം 1 അടച്ചാൽ അടുത്ത വർഷം 1 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 31 നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ 2 കൂടെ നമ്മൾ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട്. ഇങ്ങനെ പല എക്സ്പെൻസുകൾ നമ്മൾ മുൻകൂട്ടി എടുക്കും. അതേപോലെ ചില സമയത്ത് നമ്മൾ റെൻ്റ് 2-3 മുൻകൂറായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതേപോലെ ഏതെങ്കിലും എക്സ്പെൻസുകൾ മുൻകൂറായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിത് ഈ അടുത്ത വർഷത്തെ ഒരു എക്സ്പെൻസ് നമ്മൾ ഇപ്പോൾ തന്നെ കൊടുത്തതാണ്. ഈ എക്സ്പെൻസ് കൂടെ നമ്മൾ ഏതിൽ വന്നാൽ ട്രയൽ ബാലൻസ് തന്ന ആ സംഖ്യയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ റെൻ്റ് ആണെങ്കിൽ ആ റെൻറ്റിൽ അടുത്ത വർഷത്തെ റെൻ്റ് കൊടുത്തത് കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ എക്സ്പെൻസിൽ നിന്നും ഈ സംഖ്യ കുറച്ച് എഴുതണം. ഈ വർഷത്തെ ചിലവല്ല, അടുത്ത വർഷത്തെ ചിലവ് നമ്മൾ മുൻകൂട്ടി കൊടുത്തതാണ്. അത് അടുത്ത വർഷത്തെ സംഖ്യയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന സംഖ്യയിൽ ഈ സംഖ്യ കൂടെ ഉൾപ്പെട്ടതാണ്.
അപ്പോൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബന്ധപ്പെട്ട എക്സ്പെൻസിൽ നിന്ന് ഈ സംഖ്യ കുറക്കണം. അപ്പോൾ റെൻ്റാണ് മുൻകൂട്ടി കൊടുത്തെങ്കിൽ ആ റെൻറ്റിൽ നിന്ന് ഈ സംഖ്യ നമ്മൾ കുറച്ചിട്ട് വേണം രേഖപ്പെടുത്താൻ. ഇനി ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ട ഒരു ക്യാഷ് മുൻകൂറായി കൊടുത്തതാണ്, മുൻകൂറായി കൊടുത്തത് കൊണ്ട് തന്നെ അസറ്റാണ്. ഒരു എക്സ്പെൻസ് കൊടുക്കാനല്ല, കൊടുത്തില്ലാണ്ടെങ്കിൽ ലയബിലിറ്റി. നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ പോയിന്റിൽ ഇവിടെ പറയുന്നത് മുൻകൂറായി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലിരിക്കേണ്ട പണം നമ്മൾ മുൻകൂറായി കൊടുത്തതാണ്, അതുകൊണ്ട് നമ്മുടെ അസറ്റാണ്. അപ്പോൾ മുൻകൂറായി കൊടുത്താൽ അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് അസറ്റിൽ ഈ സംഖ്യ ചേർത്തതാണ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഒന്ന് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബന്ധപ്പെട്ട എക്സ്പെൻസിൽ നിന്നും ഈ സംഖ്യ കുറച്ച് എഴുതണം. കാരണം ഇത് ഈ വർഷത്തെ ചിലവല്ല, അടുത്ത വർഷത്തെ ചിലവ് മുൻകൂറായി കൊടുത്തതാണ്. ഇത് അടുത്ത വർഷത്തെ എക്സ്പെൻസിലാണ് ഉൾപ്പെടുത്തേണ്ടത്, അതുകൊണ്ട് ഇതിൽ നിന്നും ആ സംഖ്യ കുറക്കണം. രണ്ടാമത്തേത് മുൻകൂറായി കൊടുത്ത എക്സ്പെൻസുകൾ സംഖ്യകൾ എന്താണ്? നമ്മുടെ അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് അസറ്റിൽ ഈ സംഖ്യ ചേർത്ത് എഴുതണം. അതിൻ്റെ ജേണൽ എൻട്രി പറയുന്നുണ്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്പിയർ ടു കൺസേൺഡ് എക്സ്പെൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇൻഷുറൻസ് ആണ് നമ്മൾ മുൻകൂറായി കൊടുത്തതെങ്കിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അപ്പിയർ ടു ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. ഓക്കെ, ഇനി നാലാമത്തെ വരുന്ന അക്രൂഡ് ഇൻകം ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. നമുക്ക് കിട്ടാനുള്ള ഒരു വരുമാനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ബാങ്കിൽ നമ്മളൊരു 200,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അത് നമ്മൾ 31 March വരെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ആ സമയത്തേക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടോ അത് ഈ വർഷത്തെ വരുമാനമാണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ ഈ വർഷത്തെ ഇൻകത്തിൽ നമ്മളതിനെ ഉൾപ്പെടുത്തണം. അതുപോലെ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും വസ്തുവിൻ്റെ റെൻറ്റൊക്കെ കിട്ടാനുണ്ടാവും, വാടക കിട്ടാനുള്ളതുണ്ടാവും, അത് ഈ വർഷത്തെ നമ്മുടെ വരുമാനമാണ്, നമ്മുടെ ലാഭമാണ്, നമ്മുടെ ഇൻകമാണ്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട റവന്യൂവിനോട് കൂടി അല്ലെങ്കിൽ ഇൻകത്തിനോട് കൂടി ഈ സംഖ്യ ആഡ് ചെയ്ത് എഴുതണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പിന്നെ ഒരു 2,000 രൂപ റെൻറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെൻറ്റ് റിസീവ്ഡ് ഉണ്ടാവും, അതിനോട് കൂടെ ആഡ് അക്രൂഡ് അല്ലെങ്കിൽ റെൻറ്റ് റിസീവബിൾ എന്ന് പറഞ്ഞ കൂട്ടാൻ സംഖ്യ ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഇൻകം കിട്ടാനുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ ഇൻകമാണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബന്ധപ്പെട്ട ഇൻകത്തിനോട് കൂടെ അത് ആഡ് ചെയ്ത് എഴുതണം. മറ്റൊന്ന് കിട്ടാനുള്ള സംഖ്യ നമുക്ക് അസറ്റാണ്, നമുക്ക് ആരെങ്കിലും ക്യാഷ് തരാനുണ്ടെങ്കിൽ അത് നമുക്ക് അസറ്റാണ്, അത് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ കറൻറ്റ് അസറ്റിനോട് കൂടെ ചേർത്ത് എഴുതണം. അപ്പോൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അസറ്റാണ്, അത് ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് അസറ്റിൽ എഴുതണം. അപ്പോൾ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബന്ധപ്പെട്ട ഇൻകത്തിനോട് കൂടെ ഇത് ആഡ് ചെയ്യണം. രണ്ടാമത്തേത് ഇത് കിട്ടാനുള്ള സംഖ്യയാണ്, അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് അസറ്റിൽ സംഖ്യ നമ്മൾ ചേർത്തെഴുതും. ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് കൺസേൺഡ് ഇൻകം അക്കൗണ്ട് അപ്പിയർ ടു ഇൻകം റിസീവ്ഡ് ആൻ അഡ്വാൻസ്. അപ്പോൾ നമ്മൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ നിങ്ങൾക്ക് തന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയിൽ ചെറിയ തെറ്റിന് കേട്ടോ. ആ ഡെബിറ്റും ക്രെഡിറ്റും അങ്ങോട്ടേക്ക് മാറ്റണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം അക്കൗണ്ട് അപ്പിയർ ടു കൺസേൺഡ് ഇൻകം ആണ്. ഡെബിറ്റും ക്രെഡിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി എഴുതണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞ് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റവന്യൂ സൈഡിൽ ബന്ധപ്പെട്ട ഇൻകത്തോട് കൂടെ ഈ സംഖ്യ കിട്ടാനുള്ളതാണ്, ഈ വർഷത്തെ വരുമാനമാണ്, അതുകൊണ്ട് ആഡ് ചെയ്ത് എഴുതണം. രണ്ടാമത്തെ കിട്ടാനുള്ള സംഖ്യ അസറ്റാണ്, അത് കറൻറ്റ് അസറ്റിനോട് കൂടെ ചേർത്ത് എഴുതണം. ഇനി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് വരുമാനം അല്ലെങ്കിൽ ഇൻകം മുൻകൂറായി കിട്ടിയാൽ നമുക്ക് വാടക കിട്ടാനുണ്ട്. ഒരാൾ അടുത്ത വർഷത്തെ വാടക കൂടെ ഇപ്പോൾ തന്നെ തന്നു, അത് ഈ വർഷത്തെ നമ്മുടെ വരുമാനമല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റവന്യൂ സൈഡ് അല്ലെങ്കിൽ ഇൻകം സൈഡിൽ ബന്ധപ്പെട്ട ഇൻകത്തിൽ നിന്നും ആ സംഖ്യ കുറച്ച് എഴുതണം. നമുക്ക് റെൻ്റ് കിട്ടാനുണ്ടായിരുന്നു, ഒരാൾ അടുത്ത വർഷത്തെ റെൻ്റ് ഇപ്പോൾ തന്നെ തന്നു, ആ തന്ന സംഖ്യ മുൻകൂറായി തന്ന സംഖ്യ ഈ വർഷത്തെ വരുമാനമല്ല, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? റവന്യൂ സൈഡിൽ ബന്ധപ്പെട്ട ഇൻകത്തിൽ നിന്നും ആ സംഖ്യ കുറച്ച് എഴുതണം. പിന്നെ നമുക്ക് അർഹമല്ലാത്ത അടുത്ത വർഷത്തേക്ക് കിട്ടാനുള്ള സംഖ്യ കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ബാധ്യതയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കറൻറ്റ് അസറ്റായിട്ട് കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് ഈ സംഖ്യ എഴുതണം. മുൻകൂറായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബാധ്യതയാണ്, അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കറൻറ്റ് ലയബിലിറ്റീസിൽ ആ സംഖ്യ എഴുതേണ്ടതാണ്. ഇനി 6th ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് നമ്മൾ.
അസറ്റിൻ്റെ തേയ്മാനം, ഒരു ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന തേയ്മാനങ്ങളാണ്. ഈ തേയ്മാനം ഈ വർഷത്തെ ചിലവാണ്, അത് കൊണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആയിട്ട് എഴുതണം. ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷന്, അതായത് വർഷത്തെ ചിലവാണ്, അത് നമ്മൾ പിന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് എഴുതണം. അത് സാധാരണ എത്ര ശതമാനം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ ഫിക്സഡ് അസറ്റിന് എത്ര ശതമാനമാണോ ആ സംഖ്യ കണ്ടെത്തിയിട്ട് അത് എഴുതണം. അപ്പോൾ ഉദാഹരണത്തിന് 100,000 രൂപയാണ് മെഷീനറിയുടെ വില. നമ്മൾ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന മെഷീനറിയുടെ വില 100,000 രൂപയാണ്. അതിന് 10% ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 100,000 × 10% 10,000 രൂപ എക്സ്പെൻസ് ആയിട്ട് നമ്മളിവിടെ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഇനി ബാലൻസ് ഷീറ്റിൽ വരുന്ന സമയത്ത് 100,000 രൂപയായിരുന്നു മെഷീനറി, അതിന് 10,000 രൂപ നമുക്ക് ഡിപ്രീഷ്യേറ്റ് ചെയ്ത് തേഞ്ഞ് തേയ്മാനമായിട്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ബാലൻസ് ഷീറ്റിൽ എത്രയേ ഉണ്ടാവുള്ളൂ? നമ്മൾ എഴുതുന്ന സമയത്ത് 100,000 നിന്ന് 10,000 കുറച്ച് 90,000 രൂപ മാത്രമാണ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അസറ്റിൻ്റെ വില ഉണ്ടാവുക. അത് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് മെഷീനറി എന്ന് എഴുതിയിട്ട് ഇന്നർ കോളത്തിൽ 100,000 രൂപ ലെസ് ഡിപ്രീസിയേഷൻ 10,000, അത് കുറച്ചിട്ട് ബാക്കിയുള്ള 90,000 രൂപയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഔട്ടർ കോളത്തിൽ നമ്മൾ അസറ്റായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യം ചെയ്യണം, എത്രയാണോ തേയ്മാനം ആ സംഖ്യ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആക്കിയിട്ട് കാണിക്കണം. ഡിപ്രീസിയേഷൻ നൈഫ് ആൻഡ് മെഷീനറി എന്നിട്ട് സംഖ്യ എഴുതുക. ഫർണിച്ചറോ ബിൽഡിങ്ങിനോ അതിനൊക്കെ ഡിപ്രീസിയേഷൻ ഉണ്ടാകും, അത് നമ്മൾ എഴുതുക. രണ്ടാമത് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിൽ ആ ഫിക്സഡ് അസറ്റ് എഴുതുന്ന സമയത്ത് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് ബാക്കിയുള്ള സംഖ്യ മാത്രമാണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന പോയിൻറ്റുകൾ. ഈ 6 പോയിൻറ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട 4 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അത് നിങ്ങൾ ചെയ്യുകയും വേണം.